ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇതാ നമ്മൾ രണ്ട് കളറിലുള്ള പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരു മൂന്ന് പീസസ് പിങ്കും അതുപോലെ തന്നെ ഗ്രീനും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സെയിം വിഡ്ത്തും സെയിം ലെങ്ത്തിലുമാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്തും ലെങ്ത്തും ഒക്കെ എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടതെന്ന് കാണണം കേട്ടോ നമുക്ക്. അപ്പോൾ അതിൻ്റെ കണക്കൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതാ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മൂന്ന് പീസ് പിങ്കും അതുപോലെ തന്നെ ഒരു ഗ്രീൻ പീസുമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതാ ഇതേപോലെ മടക്കി കൊടുക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ഇതാ ഈ ഒരു വിഡ്ത്ത് വരുന്നവരെ ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം ഒരു പെൻസിൽ യൂസ് ചെയ്യുക. ഇതിൻ്റെ ഒന്നും കൂടെ ഒന്ന് സെൻറ്റർ ചെയ്യുക, സെൻറ്ററിലൊന്ന് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് ഒരു പെറ്റലിൻ്റെ ഷേപ്പ് ഇതാ ഇതേപോലെ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. താഴെ കുറച്ച് ഭാഗം നമ്മൾ ബാക്കി നിർത്തിയിട്ടുണ്ട്, എന്നിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. ഇത്രയും ഭാഗം അങ്ങനെ നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇതേപോലെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. താഴത്തെ ഭാഗം നമ്മൾ കട്ട് ചെയ്യുന്നില്ല കേട്ടോ. ഇതേ കണ്ടോ, ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ഇതിനെ അങ്ങ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ പെറ്റൽസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇനി നമുക്ക് ബാക്കിയുള്ള പീസസൊക്കെ സെയിം പോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കാം. അതേപോലെ തന്നെ ഈ ഒരു ഗ്രീൻ പീസും ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാ പീസും മടക്കി കൊടുത്തതിന് ശേഷം ആദ്യം കട്ട് ചെയ്ത പെറ്റൽ അതേപോലെ വെച്ചിട്ട് ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക എല്ലാത്തമ്മൽ. എന്നിട്ട് എല്ലാതും നമ്മൾ ഇതേപോലെ വെച്ച് വെട്ടിക്കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഇതേപോലെ എല്ലാം വെട്ടിക്കഴിയുമ്പോൾ ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. മൂന്ന് പിങ്കും ഒരു ഗ്രീനും നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ ഒരു ഗ്രീൻ മാർക്കർ യൂസ് ചെയ്തിട്ട് ഇതാ ഇതേപോലെ ഇങ്ങനെ ലൈൻസ് വരച്ച് കൊടുക്കുക. മുകളിൽ നിന്ന് താഴത്തോട്ട് താഴത്തോട്ട് ലൈൻസ്, ഒരു കർവ് ലൈൻസ് വരുന്ന പോലെ വരച്ചു കൊടുക്കുക. അപ്പോൾ പിങ്ക് മൂന്നെണ്ണത്തിൽ നമ്മളിതാ ഇതേപോലെ ലൈൻസ് വരച്ച് കൊടുക്കുക. ഗ്രീൻ ഇതാ വെറുതെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത അതേ ലെങ്ത്തും വിഡ്ത്തിലും ഒരു യെല്ലോ പേപ്പർ കൂടെ എടുക്കുന്നുണ്ട്. അതിനുശേഷം അതിനെ ഇതേപോലെയാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ചെറിയ ചെറിയ നോച്ചസ് പോലെ കട്ട് ചെയ്ത് കൊടുക്കാം. തീരെ വിഡ്ത്ത് പാടില്ല കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു സിസേഴ്സ് യൂസ് ചെയ്തിട്ട് അതിനെ ഇതാ ഇങ്ങനെയൊന്നും ആക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കേൾസ് പോലെ വരില്ലേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ കേൾസ് വരണം, എല്ലാ ലൈൻസും ആവാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പോൾ നന്നായിട്ട് അതിനൊന്ന് കേൾസ് ആക്കി കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇനി നമ്മളിതാ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴത്തെ ഭാഗം കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. നമ്മുടെ ബോട്ടിൽ ഓൾറെഡി നമ്മളത് യൂസ് ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം എടുത്തത് കേട്ടോ. അപ്പോൾ അതാ ഇനി കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് യെല്ലോ പീസ് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ കേൾ വരുന്ന ഭാഗം ഉള്ളിലോട്ട് നിൽക്കുന്ന പോലെയാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് കണ്ടോ. അപ്പോൾ ഈ ഒരു എടുക്കുന്ന ബോട്ടിലിൻ്റെ വിഡ്ത്തും അതുപോലെ തന്നെ അത് റോൾ ചെയ്യുമ്പോൾ എത്രത്തോളം വരും ആ ഒരു ലെങ്ത്തും ആണ് നമ്മളുടെ പേപ്പറുകൾക്കെല്ലാം വേണ്ടത് കേട്ടോ. ഇനി പിങ്ക് പേപ്പർ എടുക്കുകയാണ്. ഇതാ ഇവിടെയാണ് ഗ്ലൂ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഒട്ടിക്കുകയാണ് കേട്ടോ. ഇതാ ഉൾഭാഗത്താണ് നമ്മൾ മാർക്ക് ചെയ്ത ലൈൻ വരേണ്ടത്. ഒരു പെറ്റൽസ് ഇതാ അധികമായിട്ട് വന്നു ഓവർലാപ്പ് ചെയ്ത് വരാൻ പാടില്ല, കറക്റ്റായിട്ട് ലൈനായിട്ടേ വരാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ ഒട്ടിച്ചു. ഇനി അടുത്ത സ്ട്രിപ്പും ഇതേപോലെ തന്നെ ചെയ്യുകയാണ്. എന്നിട്ട് ഒട്ടിക്കുമ്പോൾ രണ്ട് പെറ്റൽസിൻ്റെ സെൻറ്ററിൽ അടുത്ത പെറ്റൽ വരുന്ന വിധത്തിൽ നോക്കി ഒട്ടിക്കണം കേട്ടോ. അപ്പോൾ ഇതും ഓവർലാപ്പ് ചെയ്ത് വരുന്നതിൻ്റെ കറക്റ്റ് റൗണ്ട് വന്ന് ഒട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് കട്ട് ചെയ്ത് കളയാണ് കേട്ടോ. അപ്പോൾ രണ്ട് ലെയർ നമ്മൾ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്തെടുക്കുക. ഇനി മൂന്നാമത്തെ ലെയറും സെയിം പോലെ തന്നെ ഒട്ടിച്ചെടുക്കുക കേട്ടോ. അതായത് രണ്ടെണ്ണത്തിൻ്റെ സെൻറ്ററിൽ വരുന്ന വിധത്തിൽ ഇതേപോലെ ആയിട്ടുണ്ട്. ഇനി ഗ്രീൻ ടേപ്പ് എടുക്കുക നമ്മുടെ, അത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഗ്രീൻ കുറച്ചും കൂടെ ലെങ്ത്തിൽ മുകളിലോട്ട് ഒട്ടിക്കണമായിരുന്നു. ഞാൻ കുറച്ച് ഇറക്കി ഒട്ടിച്ചു, അത് കുറച്ച് അഭംഗിയായിട്ട് വന്നു കേട്ടോ ലാസ്റ്റ്. അപ്പോൾ ഇതാ നന്നായിട്ട് ഒട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതൊക്കെ ഇതാ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഓരോ ലെയറുകളും ആദ്യം ലീഫാക്കി കൊടുക്കുക, അതിനുശേഷം പെറ്റൽസ് ആക്കി കൊടുക്കുക. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ആക്കിയില്ലെങ്കിൽ പെറ്റൽസൊക്കെ കട്ടായി പോരാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യമേ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ യെല്ലോ പീസ് നമ്മൾ കേൾ പോലെ ആക്കിയില്ലേ, അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു പിങ്കും ഗ്രീനും എല്ലാം അതും ഇങ്ങനെ ആക്കിയിട്ട് അതിനുശേഷം ഒട്ടിച്ചു കൊടുക്കുക എന്ന് വെച്ചാൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങാനും ഇതുപോലെ വിട്ടു പോകുന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്ലൂ ഇട്ടിട്ട് എവിടുന്നാ പോകുന്നതെന്ന് വെച്ചാൽ അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതെല്ലാം ആക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കൈ കൊണ്ടും ഒന്ന് നല്ല ഭംഗിയായിട്ട് ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് പെറ്റൽസൊക്കെ വിട്ടു പോകുന്നുണ്ട്, അതും ഞാൻ അവിടെ അവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കൈ കൊണ്ടും കൂടെ ആക്കി കൊടുക്കുക. ഇനി താഴത്തെ ഈ ഒരു ഭാഗം നമുക്ക് ഇങ്ങനെ വെക്കുമ്പോൾ ഒരു ഭംഗിയില്ല അല്ലേ. അപ്പോൾ ആ ഒരു ഭാഗം ഞാനങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ ബോട്ടിലിൻ്റെ താഴത്തെ ഭാഗം യൂസ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഒരു ക്യാപ്പോ എന്തെങ്കിലും എടുത്താൽ മതി. പക്ഷേ ബോട്ടിലിൻ്റെ താഴത്തെ ഭാഗം ഇല്ലെങ്കിൽ ഇതേപോലെ യൂസ് ചെയ്താൽ മതി. ഈ ഒരു ഭാഗം അങ്ങ് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം അതിൻ്റെ താഴെ ഒരു കാർഡ്ബോർഡ് പീസ് എന്തെങ്കിലും ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഉണ്ടോ, ഇതങ്ങ് കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇരിക്കുമ്പോൾ കാണാനും ഒരു ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമില്ലേ കാണാനായിട്ട്. അല്ലെങ്കിൽ ആ താഴത്തെ ഭാഗം അങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല, നമുക്കൊരു ഗ്രീൻ കളറോ പെയിൻറ്റോ ടേപ്പോ എന്തെങ്കിലും അടിച്ചു കൊടുത്താൽ മതി. ഇനി ഇതൊന്നും കൂടെ ഭംഗിയാക്കാനായിട്ട് ഒരു ടീ ലൈറ്റ് ലാമ്പ് എടുത്തിട്ടുണ്ട് ബാറ്ററിയുമ്പോൾ വർക്ക് ചെയ്യുന്നത്. അതിലോട്ട് അങ്ങ് വെച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായി കേട്ടോ. അപ്പോൾ ഇതാ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ അതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വ്യൂ വരുന്നത്. പക്ഷേ ലൈറ്റ് ഓഫ് ചെയ്തതിനേക്കാളും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത് ലൈറ്റ് ഉള്ളപ്പോഴാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴാണ് ഏറ്റവും ഭംഗി, നല്ല രസമുണ്ട് മുകളിൽ നിന്ന് കാണാനായിട്ട് കേട്ടോ.
ടോപ്പ് ഭാഗത്തു നിന്ന് കാണാനായിട്ട്. അപ്പോൾ അതാ ലൈറ്റ് വരുമ്പോഴും നല്ല അടിപൊളി ലുക്കാണ് കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ദീപാവലിക്കും എല്ലാ ഫംഗ്ഷൻസിനും നമുക്ക് യൂസ് ചെയ്യാം, ബർത്ത്ഡേസിനും ഒക്കെ വെക്കാൻ പറ്റുന്നതാണ്. നല്ല ഭംഗിയാണ് ഇത്. ഫോം ഷീറ്റ് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലൊക്കെ ഇട്ട് വയ്ക്കാം കേട്ടോ, നല്ല രസമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ ബൈ. താങ്ക് യു ആൾ.